ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഏറെ കാലങ്ങളായി നമ്മുടെ ഇടയിലൊക്കെയുള്ള വലിയ ആശങ്കയാണ് ഈ ISലേക്ക് ഒരുപാട് യുവാക്കൾ ഇവിടെ നിന്ന് പോകുന്നു, അതിൻ്റെ ദുരന്തങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിലുള്ളതാണ്. ഇപ്പോൾ അതിൽ ചാവേറാകാൻ പോലും മലയാളികൾ സന്നദ്ധരായി എന്ന വാർത്തയാണ് അവരുടെ തന്നെ മുഖപത്രത്തിലൂടെ നമ്മൾ അറിയുന്നത്. പക്ഷെ ആരാണ് എവിടെ നിന്ന് പോയി എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. ഇതൊക്കെ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണോ ഈ വാർത്തകൾ? തീർച്ചയായിട്ടും അത് നമ്മൾ അന്വേഷിക്കണം. കാരണം ലിബിയയിലെ മലയാളികളാണ് ആ ചാവേറായി അവിടെ കൊല്ലപ്പെട്ടത്. അതിപ്പോ NIA അന്വേഷിക്കുന്നുണ്ട്. മലയാളികൾ നമ്മൾ നോക്കിക്കോണം. ഇത് ഈ ലിബിയയിൽ മാത്രമല്ല, കാശ്മീരിലെ പാകിസ്ഥാനും നമ്മളുമായിട്ട് അതിർത്തിയിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ വെടിവെച്ച് കൊന്നപ്പം അത് രണ്ട് മലയാളികളായിരുന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ 13 ആൾക്കാർ മലയാളികൾ അവിടെ പോയി. അവിടുത്തെ രണ്ട് മലയാളി, ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അയാള് അയാളുടെ ഭാര്യയും വേറെ രണ്ട് മലയാളി പെൺകുട്ടികൾ അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ ഇപ്പോഴും കിടക്കണം. അപ്പൊ അവിടെ IS വേണ്ടി യുദ്ധം ചെയ്യാൻ പോയി അവിടെ വീരമരണം പ്രാപിച്ചെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അഫ്ഗാനിസ്ഥാനും മലയാളികൾ പോയിട്ടുണ്ട്, ലിബിയയിലും പോയിട്ടുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ അവിടെയും പോയിട്ട് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റിലാരും അല്ല എന്ന് വിചാരിച്ചോളാം. ഇവിടെ ഏകദേശം ഒരു 10-27 പേര് കേരളത്തിൽ നിന്ന് പോയി. പാലക്കാട്ടും എറണാകുളത്തും കണ്ണൂരും ഉള്ള ചില കുടുംബങ്ങൾ ഒന്നടച്ചും പോയി. ചില മതം മാറ്റിയിട്ടാണ് കൊണ്ടുപോയത്. ഇതൊക്കെ അതിന്റെ വസ്തുതകളാണ്. അത് NIA ഇതെല്ലാം കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ലിബിയയിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ അറിവാണ്. അത് തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. ആ ഏതൊക്കെ രാജ്യങ്ങളിൽ മലയാളികള് നമ്മുടെ രാജ്യത്തുള്ളവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാതെ വലിയ രാജ്യത്തിനും പോയി കൂലിക്ക് യുദ്ധം ചെയ്ത് അവിടെ പോയി മരണമടയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അത് NIA അന്വേഷിക്കണം, ശക്തമായ നടപടി ഉണ്ടാകണം. ഇത് ആരൊക്കെയാണ്, ഏതൊക്കെ മലയാളി ആളാണ് ഇവിടെ പോയി ഇതുപോലെയുള്ള കൂലിക്ക് പോകുന്നത്? സ്വന്തം സമൂഹത്തിനെയും അവരുടെ കുടുംബത്തിനെയും മാതൃരാജ്യത്തെയും ചതിച്ചിട്ട് പോയി വേറെ രാജ്യത്തിന് വേണ്ടി ഇന്ത്യക്കെതിരെ വരെ പടവരുന്ന മലയാളികൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ശരിയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഈ അവരുടെ ലേഖനത്തിൽ പറയുന്നത് ഹി വാസ് ഓൺലി ചൈൽഡ് ഓഫ് ഹിസ് പേരൻസ് സോ ഹി വാസ് വെൽ നർച്ചേർഡ് ആൻഡ് ഓൾസോ ഗോട്ട് ഗുഡ് എഡ്യൂക്കേഷൻ എന്നാണ്. അപ്പോൾ നന്നായി വളർത്തി നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ ആളാണ് എന്ന് അവർ തന്നെ എഴുതുകയാണ്. എന്നിട്ടാണ് ഈ രാജ്യത്തിനെതിരെയും അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിനെതിരെ തന്നെ പോരാടുന്ന നിലയിലേക്ക് ഒരാൾ മാറുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. ഞാനതിന് വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മലിനമാക്കി അവിടെ വയലൻസ് മാത്രമേ ഉള്ളൂ. മലയാളിക്ക് രണ്ട് തലമുറയായിട്ട് വയലൻസ് മാത്രമേ അറിയുള്ളൂ. അതാണ് ഇങ്ങനെ കൂലിക്ക് പോകുന്നത്. അത് ഇവിടുത്തെ സമൂഹം ഇതുപോലെ ഇങ്ങനെ രീതി ചിന്തിക്കാനും ഗാന്ധിജിയൊക്കെ മറന്ന് ഈ രീതി വയലൻസിൽ പോയി വലിയ രാജ്യത്തും പോയി ആ രാജ്യത്തിന് വേണ്ടിയിട്ട് പടവ് വരുതാനും ഇന്ത്യക്കെതിരായിട്ട് നീങ്ങാനൊക്കെ തോന്നാൻ കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. അവര് കോളേജുകളിൽ നടത്തുന്ന അക്രമം നമ്മൾ കാണുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പരിണിത ഫലം തന്നെയാണ്. തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മലയാളി മാറി ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്.